വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രിത്തേക്കുള്ള ഡിന്നർ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇന്ന് മടക്ക് ചപ്പാത്തിയും പിന്നെ കുക്കറിൽ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയുമാണ്. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കാനുള്ള കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഇളം ചൂട് മതി കേട്ടോ, ഒത്തിരി തിളക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പൊ ഇനി മാവ് കുഴച്ചെടുക്കാം. ഒരു പാത്രത്തിൽ ഏകദേശം ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 6-7 ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. ഞങ്ങൾ 2-3 പേർക്ക് കഴിക്കാനുള്ള ഒരു അളവിലാണ് ഉണ്ടാക്കുന്നത്. ചിലർ ഈ മടക്കേപ്പാത്തി ഉണ്ടാക്കുമ്പം ഈ ഗോതമ്പ് പൊടിയുടെ കൂടെ കുറച്ച് മൈദയും കൂടി ചേർക്കും. കുറച്ചും കൂടെ ടേസ്റ്റും ആണ്, നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ആ ലെയേഴ്സ് ഒക്കെ കുറച്ചും കൂടെ നല്ലതായിട്ട് കിട്ടും. പക്ഷെ ഞാൻ ഇപ്പോൾ ഡിന്നറിനൊക്കെ ആവുമ്പോൾ അങ്ങനെ ചേർക്കാറില്ല, മൈദ ഹെൽത്തി അല്ലാത്തതുകൊണ്ടാട്ടോ. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ വേണമെങ്കിൽ 1/2 കപ്പ് മൈദ അങ്ങനെ എടുക്കാം. അപ്പോൾ ഇതിനകത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ചപ്പാത്തി മാവിൽ ഞാൻ സാധാരണ എണ്ണയൊന്നും ചേർക്കാറില്ല. ഉപ്പും ചെറിയ ചൂട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചൂടാക്കി വെച്ച വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ട് കുഴയ്ക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് എല്ലാം ഒന്ന് മിക്സായി വന്നു കഴിയുമ്പം പിന്നെ ഇത് നല്ലപോലെ കുഴച്ചെടുക്കാം. എത്രത്തോളം നമ്മൾ മാവ് കുഴയ്ക്കുന്നു ചപ്പാത്തി അത്രയും സോഫ്റ്റായിട്ട് കിട്ടും. അതാണ് ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഒരു 1-2 മിനിറ്റ് നല്ലപോലെ ഇത് കുഴച്ച് നല്ല സ്മൂത്താക്കി എടുക്കാം. ഇപ്പോൾ ചപ്പാത്തി മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ നല്ല സോഫ്റ്റായിട്ട് ആ മാവ് നല്ല സ്മൂത്തായിട്ട് വന്നു. ഇനി ഇത് കുറച്ച് നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 15-20 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി. അപ്പോൾ ആ സമയം കൊണ്ട് കറി റെഡിയാക്കാം. അടുത്ത ഇനി നമുക്ക് കറിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഇന്ന് കുക്കറിൽ ഉരുളക്കിഴങ്ങ് ക്യാപ്സിക്കം കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കണം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്, 4-5 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ തക്കാളി, 3-4 ഉരുളക്കിഴങ്ങ്, ചെറിയ ഉരുളക്കിഴങ്ങായിരുന്നു കേട്ടോ. പിന്നെ 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി. ഇത്രയും നന്നായിട്ട് കഴുകിയിട്ട് അരിഞ്ഞെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ഒന്ന് ചതച്ചാണ് ചേർക്കുന്നത്. ഉരുളക്കിഴങ്ങും ക്യാപ്സിക്കും ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാം റെഡിയായി. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. നേരത്തെ പറഞ്ഞ പോലെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു 3 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടാകുമ്പോൾ ജസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ കടുകിടാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. സവോള നന്നായിട്ടൊന്ന് വാടി ഒന്ന് നിറം മാറി വരണം. പിന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ച ചുവയങ്ങ് മാറും വേണം. അങ്ങനെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി. കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ എരിവ് കാണത്തില്ല. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. രണ്ടും കൂടി മിക്സ് ചെയ്ത് വേണമെങ്കിലും ചേർക്കാം. കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുറച്ച് എരിവുള്ള മുളക് പൊടിയും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി 3 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർക്കാം. എത്ര മുളക് പൊടി ചേർക്കുന്നോ അതേ അളവിൽ മല്ലിപ്പൊടി. പിന്നെ ഒരു ഏകദേശം 1.5 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഞാൻ വീട്ടിലുണ്ടാക്കിയ ഗരം മസാലപ്പൊടിയാട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് പൊടികളുടെ ചുവയങ്ങ് മാറണം. ഇനി ഇതിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 ചെറിയ തക്കാളിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി ഒരുപാട് സോഫ്റ്റ് ആവുമൊന്നും വേണ്ട, നമ്മൾ കുക്കറിലല്ലേ വേവിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ഉരുളക്കിഴങ്ങും ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കാം. 3 ചെറിയ ഉരുളക്കിഴങ്ങും 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തു ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഈ മസാലയുടെ മുകളിൽ നിൽക്കുന്ന അളവിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. നമ്മൾ കുക്കറിൽ വെക്കുന്നത് കൊണ്ട് ഒരു 3-4 വിസിലിൽ പെട്ടെന്ന് അങ്ങ് വേവും ഉരുളക്കിഴങ്ങൊക്കെ. പിന്നെ വെള്ളം ഒരുപാട് വറ്റത്തില്ല, ഒത്തിരി കറി ലൂസായി പോകും. അപ്പം അതുകൊണ്ട് കറക്റ്റ് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 3 അല്ലെങ്കിൽ 4 വിസിൽ വേവിക്കാം.
ഇതിപ്പോൾ നാലാമത്തെ വിസിലാണ് കേട്ടോ, ഞാൻ ഓഫ് ചെയ്യാണ്. ഇനി ഇതിൻ്റെ പ്രഷർ അതിൻ്റെ ആവി പോകുന്നത് വരെ അടച്ച് തന്നെ വെക്കുക, അത് കഴിഞ്ഞിട്ട് തുറക്കാം. പിന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയി കേട്ടോ വെച്ചിട്ട്. ഞാൻ കറിയൊക്കെ എല്ലാം അരിഞ്ഞെടുത്ത് റെഡിയാക്കിയൊക്കെ വരുമ്പം 15-20 മിനിറ്റ് ആവും. അപ്പോൾ ഇനി എത്ര വലിപ്പത്തിലുള്ള ചപ്പാത്തി വേണം അതിനനുസരിച്ചുള്ള ഉരുളകളാക്കി വെക്കാം. അപ്പം ഞാനൊരു 6 എണ്ണമായിട്ടാണ് എടുക്കുന്നത്. 6 അല്ലെങ്കിൽ 7 ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഡിന്നറിനാകുമ്പം അതിൻ്റെ ആവശ്യമുള്ളൂ, അത് എല്ലാവരും കുറച്ചേ കഴിക്കുള്ളൂ. നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് പരത്തി എടുക്കാം. അപ്പോൾ ഓരോ ഉരുളകളും എടുക്കുന്ന സമയത്ത് ബാക്കിയുള്ളത് അടച്ച് തന്നെ വെക്കണം കേട്ടോ, അല്ലെ മുകളിൽ ഡ്രൈ ആയി പോവും. മടക്ക് ചപ്പാത്തി അല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഇടയ്ക്ക് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ അല്ലെങ്കിൽ നെയ്യ് വേണം. ഞാൻ കുറച്ച് നെയ്യാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിലർ എണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്ത് യൂസ് ചെയ്യും കേട്ടോ. ഏതായാലും കുഴപ്പമില്ല, എത്രത്തോളം നെയ്യ് വേണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ഇനി നമുക്ക് ഈ ഓരോ ഉരുളകളും ആദ്യം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ ആ ഒരു കനത്തിൽ കനം കുറച്ച് പരത്തിയാൽ മതി. അപ്പോൾ ദേ ചപ്പാത്തി ഇതുപോലെ പരത്തിയെടുത്തു. ഇനി ഇതിനകത്ത് ആവശ്യത്തിനുള്ള നെയ്യ് അല്ലെങ്കിൽ എണ്ണ തേച്ച് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ എത്ര നെയ്യ് തേക്കുന്നോ അത്രയും സോഫ്റ്റും ആയിരിക്കും ടേസ്റ്റും കൂടും കേട്ടോ. പക്ഷെ ഞാൻ വളരെ കുറച്ചാണ് യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ ഡിന്നറിനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഹെവി ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ, അതിനൊരു കറക്റ്റ് ഒരു അളവൊന്നുമില്ല, ഇഷ്ടം പോലെ എത്രയാന്ന് വെച്ചാൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഇച്ചിരി മൈദയും കൂടി ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. അത് ആ ലെയേഴ്സ് ഒക്കെ കറക്റ്റായിട്ടൊന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതാദ്യം ഒരു സ്ക്വയർ ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഇങ്ങനെ മടക്കാം. ഇനി ഓരോ മടക്കിലും വേണമെങ്കിൽ വീണ്ടും നെയ്യ് തേച്ചിട്ട് മൈദ ഇട്ട് കൊടുക്കാം, അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെയേഴ്സ് കുറച്ചുകൂടി നല്ലപോലെ വരും, പിന്നെ ടേസ്റ്റും കൂടുതലായിരിക്കും. അപ്പം ഞാൻ ഇതുപോലെ സ്ക്വയറായിട്ട് മടക്കിയെടുത്തു. ഇനി ഇത് വീണ്ടും നമുക്ക് പരത്തിയെടുക്കാം. ഇതിനകത്ത് നമ്മൾ കുറച്ച് നെയ്യെ ചേർത്തിട്ടുണ്ടെങ്കിൽ പോലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. സാധാരണ ചപ്പാത്തിയേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇപ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം കുറച്ചും കൂടി നല്ലപോലെ നെയ്യൊക്കെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഹെൽത്തിയുമാണ്. വെറുതെ പഞ്ചസാര കൂട്ടി പോലും കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. നല്ല ആ ഒരു നെയ്യും പഞ്ചസാരയും കൂടി ഒക്കെ ആകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് സ്ക്വയറായിട്ട് പരത്തിയെടുത്തു. ഒരുപാട് കനം കുറയ്ക്കേണ്ട, ഒരു മീഡിയം തിക്നെസ്സിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം പരത്തിയതിന് ശേഷമാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ അടുത്തത് ഇനി ഞാനൊരു ട്രയാങ്കിൾ ഒരു ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കാം. അപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ചപ്പാത്തി നല്ലപോലെ പരത്തിയിട്ട് ആവശ്യത്തിന് നെയ്യ് തേച്ച് കുറച്ച് മൈദ ഇട്ടു. ഇനി ഇതിങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയെടുക്കാം. എന്നിട്ട് നേരത്തെ പോലെ തന്നെ പരത്തി കൊടുക്കാം. ഇതും ഒരുപാട് കനം കുറഞ്ഞു പോവാതെ നോക്കണം കേട്ടോ. കുറച്ചൊരു കട്ടിക്ക് വേണം പരത്താൻ, ഇത്രയും മതി. ഇനി നമുക്ക് ചുട്ടെടുക്കാം. എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് തീ കുറച്ച് വെക്കണ്ട. കട്ടിയുണ്ടെങ്കിൽ പോലും ആ ലെയേഴ്സ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് വെന്തോളും ആവി വന്നിട്ട്. അപ്പോൾ ഒരുപാട് തീ കുറച്ച് വെക്കണ്ട. അപ്പോൾ ഇങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് കുക്ക് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുകയൊക്കെ ചെയ്യും കേട്ടോ, ആ ഒരു ലെയറും ഇങ്ങനെ പൊങ്ങിയൊക്കെ വരും. ലാസ്റ്റ് ഇത് എടുക്കുന്നതിന് മുന്നേ കുറച്ച് നെയ്യൊന്ന് മുകളിൽ തേച്ച് കൊടുത്താൽ നല്ലതാണ്, നിർബന്ധമില്ല. ഞാനൊരു അല്പം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം ചുട്ടെടുക്കാം. ട്രയാങ്കിൾ ആയിട്ടുള്ള അത് കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല പോലെ ലെയേഴ്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ചപ്പാത്തി എല്ലാം റെഡിയാക്കി. ആ സമയത്ത് കുക്കറിന്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്, നമുക്കത് തുറന്നു നോക്കാം. പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ വീണ്ടും ഒന്നും കൂടി സ്റ്റൗ ഓൺ ചെയ്തു. ലാസ്റ്റ് ഇതിനകത്തേക്ക് ജസ്റ്റ് ഒരു 1/2 കപ്പ് പാലൊഴിക്കുകയാണ്. പശുവും പാലാണ്, തേങ്ങാപ്പാലല്ല. തേങ്ങാപ്പാൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഒരു 1/2 കപ്പ് മുതൽ 1/2 കപ്പ് അളവിൽ പാലൊഴിച്ചാൽ മതി. എത്രത്തോളം ഗ്രേവി ഉണ്ടോ അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ഒരു ഇത് ഒത്തിരി നേരം തിളയ്ക്കരുത്, ചെറുതായിട്ടൊന്ന് തിള വന്നാൽ മാത്രം മതി, പാല് ചേർത്തതല്ലേ. എന്നിട്ട് ലാസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. അത് ആ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റാണ്. നല്ലപോലെ മിക്സ് ചെയ്തു. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി, സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. ഇത് ചപ്പാത്തിക്ക് മാത്രമല്ല അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ നല്ലതാണ്.
ചപ്പാത്തിയുടെ ലെയേഴ്സ് കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് ആ നെയ്യിൻ്റെ നല്ല ടേസ്റ്റും ഒക്കെയാണ്. ചൂടോടുകൂടിയാണെങ്കിൽ കറി പോലും ഇല്ലാതെ കഴിക്കാം ഈ മടക്ക ചപ്പാത്തി. അപ്പോൾ ഈ രണ്ട് റെസിപ്പീസും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.